ഹായ് ഫ്രണ്ട്സേ, ഞാൻ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടതും എന്നാൽ വീട്ടമ്മമാർക്ക് മാത്രമല്ല കേട്ടോ, കൃഷി ചെയ്യുന്നവർക്ക് കൂടി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ വീഡിയോയിലോട്ടായി പോവാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിച്ച് വീഡിയോ കണ്ടു തുടങ്ങും കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഉണക്ക കൊഴുവ അല്ലെങ്കിൽ ഉണക്ക ചൂടണം എന്നൊക്കെ പറയും കേട്ടോ. ഇവിടെ കൊഴുവെന്നാണ് പറയുന്നത്, തീരെ കുഞ്ഞതാട്ടോ. അപ്പോൾ തലയെന്ന് നമുക്ക് കളയണ്ട. അപ്പോൾ ഇത് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മളൊരു പാത്രത്തിലോട്ട് കഴുകാനെടുക്കുന്നൊരു പാത്രത്തിലോട്ട് നേരെ ഈ ഉണക്ക കൊഴുവ ഇടുക, അതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്, ഇച്ചിരി കൂടുതൽ ഇട്ടോ കേട്ടോ, കുറച്ച് ഇടണ്ട, കുറച്ച് കൂടുതൽ ഇട്ടോളൂ. ഇതിലെന്തെങ്കിലും നമുക്ക് പറ്റാത്ത, കാരണം ഇവർ കഴുകിയിട്ടാണോ ഉണക്ക്, നമുക്കൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് കൈ കൊണ്ട് തിരുമി തിരുമി അതിനെ ഒന്ന് ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ഉണക്ക മീനുകളും നമ്മളിങ്ങനെ മഞ്ഞൾപ്പൊടിയിൽ ഇട്ടിട്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇതിലൊരിക്കലും അങ്ങനെ കയറി പിടിക്കും അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ, ഒരിക്കലും ഉണ്ടാവില്ല. അതിൻ്റെ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്നൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഉണക്കമീൻ മേടിച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ തന്നെ ഉപയോഗിക്കട്ടോ. പിന്നെ ചിലർക്കൊന്നും എപ്പോഴും ഫ്രഷ് മീനൊന്നും കിട്ടത്തില്ലല്ലോ, അപ്പോൾ ഉണക്ക മീനൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വയറിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. കൂടുതൽ ഇട്ടിരുന്നു, കുക്ക് ചെയ്യുമ്പോൾ കൂടുതൽ മഞ്ഞൾപ്പൊടിയാലും നമുക്ക് പറ്റാതെ വരും. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് നമുക്ക് പോയാലോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇത് ചായ മിൻസിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നിറയെ ഇതാണ്, ആഫ്രിക്കൻ ഉച്ചയാണ് ഇവിടുത്തെ, ഭയങ്കര ഒരു പ്രശ്നമാണ് കേട്ടോ. പക്ഷേ ഇത് ഈ പപ്പായ ഉണ്ടോ, ഇത് ഈ പപ്പായയുടെ സൈഡിൽ ഈ തടിപ്പ് പോലുള്ളതുകൊണ്ട് ഇതുമേൽ കയറത്തില്ല കണ്ടോ. ഈ ഭാഗത്ത് ഈ തടിപ്പുള്ള സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ ആഫ്രിക്കൻ ഒച്ച എന്ന് പറയുന്ന സാധനമേ കയറത്തില്ല. പക്ഷേ നമ്മുടെ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇല്ലേ, ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആഫ്രിക്കൻ ഒച്ച കയറും. ഇങ്ങനെ കയറാൻ അതിനെന്തൊരു ബുദ്ധിമുട്ടും ഉണ്ടാകും. ഈ കമ്പിലൊക്കെയാണ് ശരിക്കിനും കയറും. ഞാൻ മിക്ക ദിവസങ്ങളിലും അതിപ്പോൾ ഇപ്പം ഞാൻ പകലാണ് വീഡിയോ എടുക്കുന്നത്, രാത്രിയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് നിറയെ കയറാറുണ്ട് ഉണ്ടോ. നല്ലൊരു ചെടിയാണ്, പക്ഷേ ഇതുമേ നിറച്ച് നല്ല തോരനൊക്കെ വെച്ച് അടിപൊളി സാധനമാണ്, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ കയറുമ്പോൾ എനിക്കൊരു വിഷമമാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഓടിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഇരിപ്പുണ്ട്, ഇത് ഇവിടെയൊക്കെ നിറച്ചുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ടാണ്. വാഴയൊക്കെ കുറേ, വാഴയിലൊക്കെ നിറയായിരുന്നു, ഞാൻ വാഴയെല്ലാം വെട്ടിക്കളഞ്ഞു വന്നിട്ട്. അപ്പോൾ ദേ ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു കമ്പ് കൊണ്ട് ഇതിനെയൊക്കെ കുത്തി നമുക്ക് ആദ്യം താഴേക്ക് ഇടാം. എന്നിട്ട് ഇതിനെ ഞാൻ ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ഇവിടേക്ക് ഇരിക്കുന്ന കണ്ടോ, നിറയുണ്ട്. ഇത് മണ്ണിലോട്ട് വീഴുമ്പോൾ തന്നെ അത് മണ്ണ് പിടിച്ചിട്ട് അത് ഉള്ളിലോട്ട് പോകും കേട്ടോ. ഇത് കണ്ടോ, താഴേക്ക് വീണ്, ഞാനിങ്ങനെ കുത്തി കുത്തി ഇടുമ്പോൾ താഴോട്ട് വീണ് കിടക്കും കേട്ടോ. ശരിക്കും ദേ ഉള്ളിലോട്ട് അത് പോവുക കണ്ടോ, അകത്തോട്ട് പോവും. നമ്മളിത് ടച്ച് ചെയ്യുമ്പോൾ ഇത് അകത്തോട്ട് പോവും. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പകലിനേക്കാൾ കൂടുതൽ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് കേട്ടോ. ഈ നമ്മുടെ ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനെ നശിപ്പിച്ച് കളഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരും. അപ്പോൾ അത് നമ്മുടെ കൃഷിനാശമൊക്കെ ഉണ്ട്, വേലയൊക്കെ കരണ്ട് കരണ്ട്. ഒരു ചെടിയെ തന്നെ വേണമെങ്കിൽ ഇതിന് തിന്നു കളയാനുള്ള എന്തുണ്ട്. പിന്നെ വെയിലുള്ള സമയങ്ങൾ അല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ കൂടുതൽ ഇത് സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ, ഇത് മണ്ണിൻ്റെ അടിയിൽ തുരന്നിട്ട് മണ്ണിനടിയിലിരിക്കും. ഇതിന് തണുപ്പാണ് കൂടുതൽ ഇഷ്ടം, ഇതല്ല, ചൂടത്രയും ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ചായ മിൻസിൽ നിറയെ ഇലയുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇതുമേ എപ്പോഴും കയറിയിരിക്കാറുണ്ട് കേട്ടോ. അത്രയും വെയിൽ കിട്ടുന്നൊരു സ്ഥലവും അല്ല ആ ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ വന്നിരിക്കുന്നത് കണ്ടോ. ഇത് ഭയങ്കര എന്താ ലിക്വിഡ് പോലെ വരും, പക്ഷേ ഇത് നല്ല വളമാണ് കേട്ടോ. ഇത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിന് ചെയ്യേണ്ട വിധമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, അതിൻ്റെ അകം ഉള്ളിലോട്ട് പോയി. മറ്റേ വേണ്ട ദേശം, ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ തോന്നും അല്ലേ. ദേ അടുത്ത മരത്തിലൊക്കെ കണ്ടോ, ഓരോ സ്ഥലത്തു നിന്ന് നമ്മൾ പിടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ ദേ അടുത്തത് പിന്നെയും പിന്നെയും ആ ഇലയിലൊക്കെ നിറച്ചിരിക്കും കേട്ടോ. കണ്ടോ എല്ലായിടത്തും ദേ താഴേക്ക് വീണിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇത് പലരും നേരിടുന്ന പ്രശ്നമായിരിക്കുമല്ലോ, മിക്ക സ്ഥലങ്ങളിലുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നിറയെ ഉണ്ടാവുന്നൊരു സംഭവം. പക്ഷേ നമ്മുടെ വീട്ടിലൊന്നും ഇത് വരാറില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. രാത്രിയൊക്കെ ചിലപ്പോൾ 10, 20, 30 എണ്ണത്തിനെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുനിന്നൊരു ലിക്വിഡ് വരുന്നുണ്ടോ. ഈ ലിക്വിഡ് നമുക്ക് നല്ല വളമായിട്ട് എടുക്കാനും പറ്റും. പിന്നെ ഇതിന് കുറേ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്കത് ഓരോരോ വീഡിയോയിലായിട്ട് കാണിച്ചു തരാൻ പറ്റും. കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞാൻ എല്ലാം കൂടി കൊണ്ടുവന്ന്, നമ്മളെപ്പോഴും ഇതിനെ പിടിക്കുമ്പോഴേ ഒരു സ്ഥലത്തേക്ക് എല്ലാത്തിനെയും കൊണ്ടൊന്ന് കൂട്ടിയിടാൻ ശ്രമിക്കണം. പല പല സ്ഥലങ്ങളിലോട്ട് ഇടരുത്, ഒരു സ്ഥലത്ത് തന്നെയാകുമ്പോൾ നമുക്ക് ചെയ്യാനും എളുപ്പമാണല്ലോ. അപ്പോൾ ദേ കിടക്കുന്നുണ്ട് കേട്ടോ, അത് ശരിക്കും അകത്തോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ തൊടാതെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ പുറത്തോട്ട് വരും കേട്ടോ, നല്ല വലുപ്പത്തിൽ പുറത്തോട്ട് വരും.
അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഭയങ്കര വലിയൊരു ഷെല്ലുമാണ് കേട്ടോ, ചെറിയ സാധനമല്ല. ഇത് ഈ പനിക്കുട്ടി കൊണ്ടുവന്ന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കണ്ടോ, അത് അനങ്ങുന്ന കണ്ടോ. ഇത് അനങ്ങി കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഉപ്പ് നമ്മൾ ഇടുവാണെങ്കിൽ ഉപ്പിൻ്റെ കളറ് കൂടി മാറുന്ന കാണാൻ പറ്റും. കളറ് മാറിയിട്ട് ശരിക്കും അതിനകത്തുനിന്ന് ആ ലിക്വിഡ് ശരിക്കും ആ ജെല്ല് പോലെ പുറത്തോട്ട് വരും. അപ്പോൾ ഈ ജെല്ല് പോലെ വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇത് ഉപ്പ് ഒരു പഴയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഉപ്പ് കലക്കി വെള്ളത്തിലോട്ടോ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങനെ വെച്ചിട്ടാണ് ഇത് വളമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ ചെടികളുടെയൊക്കെ ചുവട്ടിലിട്ടാൽ പിന്നെ ഇത് വരത്തില്ല, വരത്തില്ല എന്നല്ല, ഇതിൻ്റെ ഒരു ലിക്വിഡ് നമ്മുടെ ചെടികൾക്കും വാഴകൾക്കൊക്കെ നല്ലൊരു വളമാണ്. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ പരിസരങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഈ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ അങ്ങനെ മാത്രമല്ല കേട്ടോ, ചില സമയത്ത് പുതിയൊരു വാഴ വെച്ചാലും ആ വാഴ ചുവട്ടിലോട്ട് വരും. അതാണ് അവസ്ഥ. ഇത് കണ്ടോ, നിറയുണ്ട്. പക്ഷെ പകൽ എനിക്ക് തോന്നുന്നു ഒരു 5-ഓ 10-ഓ 10-ൽ കൂടുതൽ കാണാൻ സാധിക്കത്തില്ല, 10-ൽ താഴെയോ അങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ ഇപ്പം ഇന്നെടുത്തത് കൊണ്ട് ഇനിയിപ്പോൾ 2-3-4-5 ദിവസത്തേക്ക് പകൽ സമയങ്ങളിൽ കാണാറില്ല. പക്ഷേ രാത്രി സമയത്ത് കുറഞ്ഞതൊരു 30 ആണെങ്കിലും നമ്മൾ കാണും. അപ്പോൾ ആ ഒരു പ്രശ്നം ശരിക്കും ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ മാത്രമല്ലായിരിക്കും, എല്ലാ വീടുകളിലും എല്ലാവരും നേരിടുന്നൊരു പ്രശ്നമാണ്. പക്ഷേ ഇതിനെ നമ്മൾ കുറേ നശിപ്പിച്ച് കളയണം, കാരണം നമ്മുടെ വീടിനകത്തോട്ടൊക്കെ ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് കണ്ടോ, ഉപ്പിൻ്റെ കളറ് തന്നെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഴുക്ക് പോലെ അതിൻ്റെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ വരുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ പിന്നെ ഇവിടെ മണലായതുകൊണ്ടാണ് ഇത്. പിന്നെ ചൂട് സമയത്ത് മണ്ണ് തുരന്ന് 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 അടിയിലിരിക്കും. ഇത് കുറേ വർഷങ്ങളോളം ജീവിക്കാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ. ഇനി എങ്ങനെ വേണമെങ്കിലും ജീവിക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മളെടുക്കുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന രാത്രി സമയത്താണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുവാണ്. ഇതിപ്പോൾ രാത്രിയിൽ ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്ന സമയത്തേക്ക് നമ്മൾ എടുത്തതാണേ. ഭയങ്കരമായിട്ടുണ്ടോ ഇവിടെ എന്ന് വെച്ചാൽ, നമ്മൾ ഈ കരികലൊക്കെ ഇട്ട് കൊടുക്കും ചെടിയുടെ ചുവട്ടിലായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ വന്ന് നിറയുണ്ട് ഇവിടെ. എന്താ കണ്ടോ, ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പറമ്പ് നിറച്ച് വെറുതെ കിടക്കുക. ഇത് നമ്മൾ പിടിച്ചെടുത്തത് മാത്രമല്ല കേട്ടോ, പറമ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തേക്ക് നമുക്ക് തണുപ്പ് സമയത്തൊക്കെ റോഡിലൂടെ പോകുമ്പോൾ കാണാമെന്ന്. ഇപ്പം അത്ര വലിയ തണുപ്പൊന്നും ഇല്ല, ചൂട് സമയമായിട്ട് പോലും നമുക്ക് കാണുന്നുണ്ട്. ചൂട് സത്യത്തിൽ ഇതിന് ഇഷ്ടമല്ല, പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്പം നിറയുണ്ട്. ഇതൊക്കെ കുഞ്ഞതാ, ഈ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ നശിപ്പിച്ച് കൊടുക്കണം. നശിപ്പിച്ച് കൊടുത്തില്ലേ നിറയുണ്ടാവും കേട്ടോ, വലുതുകൾ ഒത്തിരി ഉണ്ടാവും. അപ്പം നമ്മൾ ചെയ്യുന്ന സാധാരണ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഉപ്പാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ. എല്ലാത്തിനെയും കൂടി ഏട്ടൻ്റെ കാല് കൊണ്ട് ചെരുപ്പ് കൊണ്ട് തട്ടിക്കൊണ്ടുവന്ന് എല്ലാത്തിനെയും കൊണ്ടത് ഒരു സൈഡിലോട്ട് കൂട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറേ ഉപ്പിട്ട് കൊടുക്കും. പിന്നെ കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ഉപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റും, അല്ലെ വേറെ വേറെ ടിപ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ അത് കാണിച്ച് തരാം കേട്ടോ, എന്തൊക്കെയാണ് ഇതിനെ ഓരോന്നിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടോ. അപ്പോൾ കുറച്ചേ അല്ലെങ്കിൽ നിങ്ങൾ ഉപ്പിട്ടോളൂ. ഉപ്പിട്ടതിന് ശേഷം ഇതിൻ്റെ ഒരു ദ്രാവകം പോലെ വരും. അപ്പോൾ അത് ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ പിറ്റേ ദിവസമാണെങ്കിൽ കോരി ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിട്ടാൽ ചെടിക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം നേരിടുന്നവരുണ്ടേ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും, നല്ലതായാലും മോശമായാലും, തീർച്ചയായിട്ടും എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.